നമസ്കാരം. അതിവിചിത്രമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ആപ്തവാക്യം പോലും ക്ലീശയാകുന്നു. വോട്ടെടുപ്പിൽ വിജയിക്കുന്നവരുടെ മനോഗതം പോലെ ജനവിധിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിൽ നിന്ന് വേണം നാളെ വരുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുവാൻ. കാലാവധി അവസാനിക്കുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് പകരം പുതിയ രാഷ്ട്രപതിയെ കണ്ടെത്തണം. 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തടസ്സങ്ങളില്ലാതെ ജയിച്ചു കയറണം. അങ്ങനെ ഏറെ ലക്ഷ്യങ്ങളോടെയാണ് ബി ജെ പിയും കോൺഗ്രസും സമാജ്വാദിയും അടക്കമുള്ള പാർട്ടികൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കരുക്കൾ നീക്കിയത്. ഫലമെത്തുന്നതിന് മുമ്പേ ഗോവയിൽ സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം റിസോർട്ടിലേക്ക് മാറ്റി അടച്ചുപൂട്ടി താക്കോൽ ഭദ്രമായി കീശയിലാക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയും കൂട്ടരും. അത്രയ്ക്കുണ്ട് സ്വന്തം സ്ഥാനാർത്ഥികളോടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം. അധികാരവും പണവും എത്തുമ്പോൾ ജയിപ്പിച്ച പാർട്ടിയും വോട്ടർമാരെയും മറക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഗോവ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ ജനവിധി ഇ വി എം മെഷീനുകളിൽ ഭദ്രം. എക്സിറ്റ് പോളുകളുടെ പ്രവചന പ്രകാരം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങൾ ബി ജെ പിയോടൊപ്പം ഉറച്ചു നിൽക്കും. 403 നിയമസഭാ സീറ്റുകളുള്ള യു പിയിലെ ഫലം വളരെയേറെ പ്രധാനം. ഇന്ദിരാഗാന്ധി എന്ന രാജ്യം കണ്ട ആദ്യ ഏകാധിപതിയെ പോലും തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ പായിച്ച ചരിത്രമുണ്ട് യു പിക്ക്. യോഗി ആദിത്യനാഥ് 5 വർഷം കൊണ്ട് വിതച്ച വർഗീയതയുടെ വിത്തുകളുടെ വിളവെടുപ്പാണ് നാളത്തെ ജനവിധി. 2013 ഉത്തർപ്രദേശിൽ മുസാഫിർ കലാപത്തിലൂടെ, 2014 ലോക്സഭയിലും 2017 മാർച്ച് 15 നിയമസഭയിലും ജയിച്ചു കയറിയ അമിത്ഷാ തന്ത്രം രാജ്യമൊരിക്കലും മറക്കില്ല. പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിൽ വാവിട്ട് കരയാൻ പോലും കഴിയാതെ മരണപ്പെട്ട 100-ലേറെ പിഞ്ചുകുട്ടികളും കേന്ദ്രമന്ത്രിയുടെ മകൻ ജീപ്പോടിച്ചും വെടിവെച്ചും കൊലപ്പെടുത്തി കളിച്ച 3 കർഷകരും ന്യൂനപക്ഷത്തിൽ നിന്നുള്ളവരല്ല. ഇന്നലെ വരെ യോഗിക്കും മോദിക്കും വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണ്. ഒപ്പം നിൽക്കുന്നവരെ കുരുതി കൊടുത്തതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മോദി അനുകൂല മാധ്യമ പ്രീണനത്തിൻ്റെ എക്സിറ്റ് പോളുകൾ എത്രയേറെ വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ജനവിധി മറ്റൊന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു. യോഗിയെ അപ്രസക്തനാക്കി മോദി തന്നെ നേരിട്ട് പ്രചാരണം നയിച്ചും കേന്ദ്ര പദ്ധതികൾ സമൃദ്ധമായി പ്രഖ്യാപിച്ചും രാത്രിയുടെ മറവിൽ കരിമ്പൂച്ചകളുടെ ബലത്തിൽ ചായക്കടയിലിരുന്ന് ചായ കുടിച്ചും ആം ആദ്മി ആവാൻ ശ്രമിച്ചുമൊക്കെ മോദി നടത്തിയ തന്ത്രങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്ന യു പിയിലെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാം. നാടകവുമായി പഞ്ചാബിൽ കാലുകുത്താൻ കഴിയാത്തതിൻ്റെ ക്ഷീണം മോദി ഉത്തർപ്രദേശിൽ തീർത്തു. മേൽപ്പാലത്തിൽ മുന്നോട്ടും പിന്നോട്ടും പോകാനാകാതെ കുഴഞ്ഞ മോദി പഞ്ചാബിലുണ്ടാക്കിയ ആഹ്ലാദം ചെറുതല്ല. ശസ്ത്രം കിരാനയും മാത്രമല്ല, അതിനേക്കാൾ ശക്തമായ ആയുധമാണ് പഞ്ചാബികളുടെ മനോബലമെന്ന് 1.5 വർഷം നീണ്ട കർഷക സമരത്തിലൂടെ മോദി തിരിച്ചറിഞ്ഞതാണ്. ഉത്തരേന്ത്യയുടെ കൊടും തണുപ്പും കൊടും ചൂടും ഒരുപോലെ അനുഭവിച്ച് തെരുവിൽ അന്തിയുറങ്ങി പഞ്ചാബികൾ നേടിയെടുത്തതാണ് കർഷക സമര വിജയം. ടൂറിസ്റ്റ് ബസ്സിൽ കേരളത്തിൽ നിന്ന് പോയ സുഖലോലുപരായ കമ്മ്യൂണിസ്റ്റുകളും ട്രാക്ടർ ഓടിച്ച് 1 ദിവസം ഫോട്ടോഷൂട്ട് നടത്തി മടങ്ങിയ രാജകുമാരനും കർഷക സമരത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പഞ്ചാബിലേക്ക് നോക്കണ്ട. കർഷക സമരകാലം മുഴുവൻ ദില്ലിയിൽ അവരെ പൊന്നുപോലെ നോക്കിയ കേജരിവാളിനോടാണ് പഞ്ചാബികൾക്കിപ്പോൾ പ്രിയം. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ മുഖ്യമന്ത്രി പഞ്ചാബിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. ഉത്തരാഖണ്ഡിലും വടക്കുകിഴക്കൻ സംസ്ഥാന മണിപ്പൂരിലും അട്ടിമറികൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ മലയാളി യുവത്വത്തിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടായ ഗോവയിൽ കാര്യങ്ങളിപ്പോഴും അതിസങ്കീർണമാണ്. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും തൂക്ക് മന്ത്രിസഭ പ്രവചിച്ചതിനാൽ സ്ഥാനാർത്ഥികളെ മുഴുവൻ റിസോർട്ടുകളിലെ അടുക്കളയിലും ബാത്റൂമുകളിലും ഒളിപ്പിക്കേണ്ട ഗതികേടിലാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. 2017 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളുമായി ഗോവയിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പക്ഷേ രാത്രിക്ക് രാത്രി ഗവർണറെ മഹാരാഷ്ട്രയിലേക്ക് ഒളിപ്പിച്ചു കടത്തിയും ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ രാജിവെപ്പിച്ചും ഭരണം പിടിച്ചെടുത്തത് ബി ജെ പി. ചരിത്രം 5 വർഷത്തിന് ശേഷം ആവർത്തിക്കുമോ? മഡ്ഗാവിലെയും പനാജിയിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ജയിച്ചവരുമായി ഘോഷയാത്ര നടത്താനുള്ള സമയമെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ അനവധിയുണ്ട്. അങ്കത്തട്ടിലെ പോരാട്ടത്തേക്കാൾ രസകരമാണ് 2022 രാഷ്ട്രീയ പോരാട്ടങ്ങൾ. കാണാം, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ.